അശ്വിനെ സീലിൻ്റെ യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഗായ്സ്, ഇന്ന് സ്വിഗ്ഗിയിൽ എങ്ങനെയാണ് ഇൻഷുറൻസും കാര്യങ്ങളൊക്കെ ക്ലെയിം ചെയ്യേണ്ടതിനെ കുറിച്ചിട്ട് വളരെ ചെറിയൊരു വീഡിയോ ആണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നേരെ നമ്മളെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് സ്വിഗ്ഗിയിലൊക്കെ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ട്, ജസ്റ്റ് എന്നെ കോൺടാക്ട് ചെയ്യാം. എന്നെ കോൺടാക്ട് ചെയ്യുന്ന ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. പിന്നെ സ്വിഗ്ഗിയിലെ ഇൻഷുറൻസ് ക്ലെയിമിനെ കുറിച്ച് നോക്കാം. ഇൻഷുറൻസ് ക്ലെയിം ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം എലിജിബിൾ ആണോ നോക്കണം. എലിജിബിൾ ആണോ നോക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം ഇവിടെ മോർ പോയി, ഏറ്റവും താഴെയുള്ള മോർ പോയി കഴിഞ്ഞാൽ സ്വിഗ്ഗി പാർട്ണർ ക്ലബ് എന്ന ഓപ്ഷൻ കാണാൻ വേണ്ടി പറ്റും. അതിൽ ചെക്ക് ചെയ്യുക നിങ്ങൾ ഏത് ക്ലബ്ബിലാണ് ഉള്ളത് എന്നുള്ളത്. ഞാനിപ്പോൾ ഉള്ളത് സിൽവർ ക്ലബ്ബിലാണ്. അപ്പോൾ എനിക്കിപ്പോൾ ഹെൽത്ത് ഇൻഷുറൻസും ലോസ് ഓഫ് പേ ആൻഡ് മോർ ആക്സിഡൻ്റൽ കവർ, 10 lakh ഫോർ ഡെത്ത് ആൻഡ് 2 lakh ഫോർ ഹോസ്പിറ്റലൈസേഷൻ ഹെൽത്ത് കവർ 1 lakh രൂപയാണ് എനിക്കിപ്പോൾ വന്നിട്ടുള്ളത് എൻ്റെ ഈ സിൽവർ ക്ലബ് ഉള്ളവർക്ക്. അതേപോലെ തന്നെ ഹെൽത്ത് ഇൻഷുറൻസ്, അതായത് ബ്രോൺസ് ക്ലബ്ബാണ്. ബ്രോൺസ് ക്ലബ് ഉള്ളവർക്ക് ഹെൽത്ത് ഇൻഷുറൻസ് ലോസ് ഓഫ് പേ ആക്സിഡൻറ്റ് കവർ ഹോസ്പിറ്റലൈസേഷന് 2 lakh രൂപയാണ് ഉള്ളത്. അതേപോലെ തന്നെ ഗോൾഡ് ക്ലബ് ഉള്ളവർക്ക് ഹെൽത്ത് ഇൻഷുറൻസും ആക്സിഡൻറ്റൽ കവറും 2 lakh രൂപ ഹോസ്പിറ്റലൈസേഷനും ഫാമിലി ഹെൽത്ത് കവറും ആണ് ഉള്ളത്. അതേപോലെ തന്നെ പേഴ്സണൽ ലോണും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഓരോ ക്ലബിനും ഡീറ്റെയിൽ വീഡിയോ വേറെ തന്നെ ചെയ്തിട്ടുണ്ട്, ജസ്റ്റ് വാച്ച് ചെയ്യുക, ലിങ്കും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാൻ പോകുന്നതിന് മുമ്പ് ആദ്യം നിങ്ങൾ ഏത് ക്ലബ്ബാണോ നോക്കേണ്ടത്. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് സിൽവർ ക്ലബിലാണ്. സിൽവർ ക്ലബിലുള്ള എനിക്ക് ഇപ്പോൾ ഇത്രയും ബെനിഫിറ്റ്സ് ആണ് ഉള്ളത്. ഇനി എങ്ങനെയാണ് ക്ലെയിം ചെയ്യണത് നോക്കാം. അതിനാദ്യം തന്നെ പ്ലേ സ്റ്റോർ പോയിട്ട് റിലയൻസ് ഇൻഷുറൻസ് സെർച്ച് ചെയ്യുക. ഇതിൽ റിലയൻസ് സെൽഫ് ഐ എന്ന് പറഞ്ഞൊരു ആപ്പ് ഉണ്ടാവും, അത് ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും സ്വിഗ്ഗി ഡെലിവറി പാർട്ണർ ആപ്പിലേക്ക് പോവുക. ആപ്പ് പോയി കഴിഞ്ഞാൽ ഏറ്റവും താഴെയായിട്ട് മോറും പറഞ്ഞ ഓപ്ഷൻ കാണാൻ പറ്റും. മോർ പോയിട്ട് നേരെ പ്രൊഫൈലിൽ പോവുക. പ്രൊഫൈലിൽ പോയി കഴിഞ്ഞാൽ രണ്ടാമത്തോടെ ഓപ്ഷൻ കാണാൻ പറ്റും സ്വിഗ്ഗി അല്ല ഇൻഷുറൻസ് ഡീറ്റെയിലും പറഞ്ഞിട്ട്. ഇൻഷുറൻസ് ഡീറ്റെയിൽസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ നേരെ ആ സൈറ്റിലേക്കാണ് പോകുന്നത്. കുറച്ചൊരു ഡീലേ ഡൗട്ട് ഇവിടെ വരാൻ. ഓക്കെ, അപ്പോൾ ഇതാണ് എൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും. ഇവിടെ ആദ്യം നിങ്ങൾ ഡീറ്റെയിൽസും കാര്യങ്ങൾ കാണാൻ വേണ്ടി പറ്റും കേട്ടോ. ഓക്കെ, ഇതിലിപ്പോൾ ഇവിടെ നോ ഡിപ്പെൻഡ് ഫൗണ്ടും പറയുന്നത് നമ്മളിപ്പോൾ മാരീഡ് ആണെങ്കിൽ ഭാര്യയ്ക്കും രണ്ട് മക്കളും കാര്യങ്ങളൊക്കെ ഇവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. ഡീറ്റെയിൽസും കാര്യം അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇവിടെ അവരും കൂടെ ഹെൽത്ത് കവറേജിൽ പെടും. പിന്നെ അപ്പോൾ മാരീഡ് അല്ലാത്തതുകൊണ്ടാണ് ഇവിടെ നോ ഡിപ്പെൻഡൻ്റ് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ 3 ലൈന് പോവാം. ലൈന് പോയി കഴിഞ്ഞാൽ ഇവിടെ ഇൻറ്റിമേറ്റ് ആക്സിഡൻ്റൽ ഓർ LOP ക്ലെയിം, LOP എന്ന് വെച്ചാൽ ലോസ് ഓഫ് പേ. ഓക്കെ, അത് ക്ലിക്ക് ചെയ്ത് തന്നെ ഇങ്ങനെ ഇൻ്റർഫേസാണ് വരിക. അപ്പോൾ ഇവിടെ നിങ്ങളുടെ ഡീറ്റെയിൽസും കാര്യങ്ങൾ കൊടുക്കുക, ഇവിടെ മെയിൽ കൊടുക്കുക, അതേപോലെ തന്നെ എന്ത് ക്ലെയിമാണ് വേണ്ടതെന്ന് നോക്കുക, അത് ക്ലിക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ, നിങ്ങൾക്ക് എന്താണ് പറ്റിയെന്നുള്ള ഡിസ്ക്രിപ്ഷൻ കാര്യങ്ങളൊക്കെ കൊടുക്കുക. ഡിസ്ക്രിപ്ഷൻ കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് മിനിമം 100 ക്യാരക്ടറെങ്കിലും വേണം, അതേപോലെ തന്നെ ആരാലും ക്യാരക്ടറിന് മുകളിൽ പോകാനും പറ്റില്ല. അപ്പോൾ ഇങ്ങനെ ഡിസ്ക്രിപ്ഷൻ കാര്യങ്ങളൊക്കെ കൊടുക്കുക. അതേപോലെ തന്നെ ഫോൺ നമ്പർ ഒരു ഫയൽ അറ്റാച്ച് ചെയ്യാൻ പറയുന്നുണ്ട്. ഫയൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ OP ടിക്കറ്റ് അല്ലെങ്കിൽ ബില്ലിൻ്റെ കാര്യങ്ങളെ ഫോട്ടോ ആണ് അയക്കാൻ വേണ്ടി പറയുന്നത്. എന്നിട്ട് സബ്മിറ്റ് കൊടുക്കുക. ഇങ്ങനെയാണ് നിങ്ങളുടെ ഇൻഷുറൻസും കാര്യങ്ങളും ഡീറ്റെയിൽ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ഇനി സ്വിഗ്ഗി ഏതൊക്കെ ഹോസ്പിറ്റലായിട്ടാണ് ടൈപ്പ് ഉള്ളതെന്ന് വെച്ച് കാണണമെങ്കിൽ വീണ്ടും ഇൻഷുറൻസിൻ്റെ അതിൽ പോവാം. ഓക്കെ, എന്നിട്ട് ശേഷം ഇവിടെ നിങ്ങൾക്ക് ഏറ്റവും അടിയിലായിട്ട് ഒരു നെറ്റ്വർക്ക് ഹോസ്പിറ്റൽ കാണാൻ വേണ്ടി പറ്റും, അത് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്താൽ നേരെ മാപ്പിലേക്ക് കേട്ടോ വരും അത്. ഓക്കെ, ഇവിടെ മാപ്പ് വന്നിട്ടുണ്ട്. ലോഡാൻ കുറച്ച് ടൈം എടുക്കും. ഇവിടെ ഹോർച്ച് ഹോസ്പിറ്റലിൽ വരും കാര്യങ്ങൾ കാണാൻ വേണ്ടി പറ്റും. ക്രോം ട്രസ്റ്റ്, ഇവിടെ വാസന ഐ കെയർ, മലബാർ സൂപ്പർ സ്പെഷ്യാലിറ്റി, അങ്ങനെ കുറച്ച് ഇതായി ഇക്കർ ഹോസ്പിറ്റൽ. ഇക്കർ ഹോസ്പിറ്റലൊക്കെ ഇതായി കണക്ട് ചെയ്യുന്ന കേട്ടോ. ഇതാ ഈ നീല കാണുന്നില്ല, സോറി നീലല്ല, ഓറഞ്ച്. ഈ ഓറഞ്ചൊക്കെ ഇവർ ടൈപ്പ് ആയിട്ടുള്ള ഹോസ്പിറ്റലും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അല്ലേ, ഈ ഓറഞ്ച് വരുന്നതൊക്കെ ഇവർ ടൈപ്പ് ഉള്ള ഹോസ്പിറ്റലും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നിങ്ങളെ ഏരിയയിൽ ഏതൊക്കെ ഹോസ്പിറ്റലാണ് ടൈപ്പ് ഉള്ളതെന്ന് അറിയണമെങ്കിൽ ജസ്റ്റ് ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ ഇങ്ങനെയാണ് ഹോസ്പിറ്റലും കാര്യങ്ങൾ ചെക്ക് ചെയ്യുക. ഓക്കെ, ഇനി അതേപോലെ തന്നെ നിങ്ങൾ ക്ലെയിം ചെയ്ത്, നിങ്ങൾ ഇൻഷുറൻസ് ക്ലെയിം ചെയ്ത് എന്തായി നേരണമെങ്കിൽ ട്രാക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനായിട്ട് ഇവിടെ ട്രാക്ക് ക്ലെയിം പറഞ്ഞ ഓപ്ഷൻ കാണാൻ വേണ്ടി പറ്റും, അതിൽ ക്ലിക്ക് ചെയ്യുക.
അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് നിങ്ങളെ ഇൻഷുറൻസ് എവിടെ വരെ നിങ്ങൾക്ക് എപ്പോഴാണ് ഇത് എമൗണ്ടും കാര്യങ്ങളും കിട്ടുക ഇവിടെ നിങ്ങൾക്ക് അറിയാൻ വേണ്ടി പറ്റൂ. ഞാനിപ്പോൾ ഒരു കാര്യങ്ങളും ക്ലെയിം ചെയ്തിട്ടില്ല, അതിനോണ്ടാണ് ഇങ്ങനെ വരുന്നത്. ഇവിടെ എൻ്റെ ഡീറ്റെയിൽസ് മാത്രമേ ഉള്ളൂ കേട്ടോ. ഓക്കെ, ഇനിയിപ്പോൾ അടുത്തത് പറയാനുള്ളത് ഇവിടെ മെമ്പർ എൻറോൾമെൻറ്റ്. ഓക്കെ, അപ്പോൾ ഇവിടെയാണ് എൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളാണ് വരുന്നത് കേട്ടോ. അല്ല, എൻ്റെ അഡ്രസ്സും കാര്യങ്ങളും, സെൽഫ്, സം ഇൻഷുറൻസ്, ഇവിടെ 10 ലക്ഷം സം ഇൻഷുറൻസിൽ 10 ലക്ഷം ലോസ് ഓഫ് പെയിൻ്റെ എമൗണ്ട് കേട്ടോ വരുന്നത്. ഓക്കെ, അപ്പോൾ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ വേണ്ടി പറ്റും. ഓക്കെ ഗൈസ്, അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നിങ്ങളെ ഇൻഷുറൻസ് ക്ലെയിം ചെയ്യേണ്ടത്. നമ്മളിപ്പോൾ ഈ കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മളെ സ്വിഗ്ഗിയിൽ നിന്ന് വിളിക്കും. സ്വിഗ്ഗിയിൽ നിന്ന് കസ്റ്റമർ കെയർ നമ്മളെ വിളിച്ചിട്ട് എന്താ കാര്യങ്ങൾ ചോദിച്ചിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ അവർ ഫോർവേഡ് ചെയ്യുകയാണ് ചെയ്യുക. പിന്നെ അവർ ഫോർവേഡ് ചെയ്യുന്ന സ്പീഡും കാര്യങ്ങളും അനുസരിച്ചിട്ടായിരിക്കും നമ്മളെ എമൗണ്ടും കാര്യങ്ങളും ക്രെഡിറ്റ് ആവുക. എന്നാലും എൻ്റെ രൂപം വെച്ചിട്ട് ഏകദേശം 27 ദിവസം ആണെന്ന് തോന്നുന്നു ഇവർക്ക് നമ്മളെ എമൗണ്ട് ക്രെഡിറ്റ് ആവാനുള്ള ടൈം. അപ്പോൾ അവരാദ്യം വിളിക്കും, എന്തായാലും വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ തിരക്കും. നിങ്ങൾക്കൊരു മെയിലും കാര്യങ്ങളൊക്കെ വരാനുണ്ടാവും. അപ്പോൾ മെയിലും കാര്യങ്ങളൊക്കെ വന്ന് അവർ വിളിച്ചതിന് ശേഷമാണ് നമുക്കിത് ഇൻഷുറൻസ് ക്ലെയിം കിട്ടുക. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ ഇൻഷുറൻസ് ക്ലെയിം ചെയ്യേണ്ടത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട മാക്സിമം സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു പുതിയ വീഡിയോ കാണാം. ബൈ.